Hi friends, welcome back to SEBI English Hub. Today we are going to learn an important part of English, tense, which will be very useful for those who are going to learn English. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമായ ടെൻസ്. ടെൻസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിലേ ആക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടന്നു പോവാം. ഫസ്റ്റ് വൺ, സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൽ നിന്നും മീനിങ് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സെൻറ്റൻസിൽ എന്തുണ്ടാവില്ല? ഈസ്, ആം, ആറ്, ഐ എൻ ജി. അതുകൊണ്ടാണ് ഈ ഒരു ടെൻസ് എന്ത് ടെൻസ് എന്നറിയപ്പെടാനുള്ള കാരണം, സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻസിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രസൻറ്റാണ്. പ്രസൻറ്റിന് നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലെ ഫസ്റ്റ് വണ്ണാണ് സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓൾറെഡി നിങ്ങൾക്ക് മീനിങ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിൽ എന്തുണ്ടാവില്ല? ഈസ്, ആം, ആറ്. ഇനി അതിന് ഒരു സിമ്പിളായ ഒരു എക്സാമ്പിളാണ്, ഐ ഈറ്റ് ഫുഡ്. ഐ ഈറ്റ് ഫുഡ് എന്താ അതിൻ്റെ മീനിങ്? ഞാൻ ഭക്ഷണം കഴിക്കുന്നു. അല്ലെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇംഗ്ലീഷ് എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ ആ പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇന്നൊരു എക്സാമ്പിൾ പറഞ്ഞത്. എന്താണ് എക്സാമ്പിൾ? ഐ ഈറ്റ് ഫുഡ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നു. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എങ്ങനെയാണ്? വി പ്ലേ ക്രിക്കറ്റ്. വി പ്ലേ ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു, അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു ഇത് സിമ്പിൾ പ്രസൻറ്റാണ്, കാരണം അതിലെന്തില്ല? ഈസില്ല, ആമില്ല, ആറില്ല, ഐ എൻജില്ല. വളരെ സിമ്പിളായൊരു സെൻറ്റൻസാണ്, അല്ലേ? ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. പിന്നെ മൂന്നാമത്തൊരു എക്സാമ്പിൾ എന്താണ്? ദേ ഡ്രിങ്ക് മിൽക്ക്. ദേ ഡ്രിങ്ക് മിൽക്ക്, അവർ പാല് കുടിക്കുന്നു, അല്ലേ? ആദ്യം സബ്ജക്റ്റ് പറഞ്ഞു, പിന്നെ വേർബ് പറഞ്ഞു, പിന്നെ ഒബ്ജക്റ്റ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റിൻ്റെ എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ മീനിങ്ങും മനസ്സിലായി. മീനിങ് ശരിക്കും വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇംഗ്ലീഷിൽ സിംഗുലർ, പ്ലൂറൽ എന്നീ രണ്ട് സെക്ഷനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ നിങ്ങൾ പല ഭാഗത്തും കേട്ടിട്ടുണ്ടാവും. എന്താണ് സിംഗുലർ, എന്താണ് പ്ലൂറൽ? സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനം, അതായത് ഒരാൾ. പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര്, ഒന്നിൽ അധികമുള്ള ഇതിനാണ് എന്ത് പ്ലൂറൽ എന്ന് പറയാം. അപ്പോൾ ഇംഗ്ലീഷിലെ സിംഗുലേഴ്സ് ഏതൊക്കെയാണ്? ഹി, ഷി, നെയിം. ഏതൊക്കെയാണ് പ്ലൂറൽ? ഐ, യു, ദേ, വി. ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിവിടെ ഇപ്പോൾ ഈ ഒരു സിമ്പിൾ പ്രസൻറ്റിൽ ഈ സിംഗുലർ, പ്ലൂറൽ എന്നത് ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സിംഗുലറും പ്ലൂറലും ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ മീനിങ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ, ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ, നെയിം എന്ന് പറഞ്ഞാൽ പേര്, പിന്നെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ, ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം സബ്ജക്റ്റ് വേണം, പിന്നെ വേർബ് വേണം, പിന്നെ ഒബ്ജക്റ്റ് വേണം. ഇനി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഈ സിമ്പിൾ പ്രസൻറ്റിൽ സബ്ജക്റ്റ് സിംഗുലറായി കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണം, സിമ്പിൾ പ്രസൻറ്റിൽ സബ്ജക്റ്റ് സിംഗുലറായി കഴിഞ്ഞാൽ വേർബിൻ്റെ കൂടെ എന്ത് വരും? യെസ് എന്നുള്ളൊരു ഫോം വരും. ക്ലിയറായോ? അപ്പോൾ ഇംഗ്ലീഷിലെ സിംഗുലേഴ്സ് ഏതൊക്കെയാണ്? ഹി, ഷീ, നെയിം, അല്ലേ? ഇവ മൂന്നെണ്ണം സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ വർ
വേർബിൻ്റെ കൂടെ എന്ത് വേണം? യെസ് എന്നുള്ളൊരു ഫോം വേണം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഏതുപോലെ ഹീ പ്ലേസ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെ സബ്ജക്റ്റ് ഏതാണ്? ഹീ. ഹീ എന്ന് പറഞ്ഞാൽ ഏതാണ്? സിംഗുലറാണ്. അപ്പോൾ സിംഗുലർ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ പ്ലേ എന്നതിൻ്റെ കൂടെ എന്ത് വന്നു? ഒരു യെസ് ഫോം വന്നു. ഇനി നെക്സ്റ്റ് സിംഗുലർ ഏതാണ്? ഷീ അല്ലേ. ഷീ ഈറ്റ്സ് ഫുഡ്, അവൾ ഭക്ഷണം കഴിക്കുന്നു അല്ലേ. അപ്പോൾ അവളെ സബ്ജക്റ്റ് ഏതാണ്? സിംഗുലറാണ്. അപ്പോൾ വേർബിൻ്റെ കൂടെ എന്ത് വന്നു? ഒരു യെസ് എന്നുള്ളൊരു ഫോം വന്നു. ഇനി നെക്സ്റ്റ് സിംഗുലർ ഏതാണ്? ഒരു നെയിം, പേര് അല്ലേ. രാമു ഡ്രിങ്ക്സ് മിൽക്ക്, രാമു എന്ത് ചെയ്യുന്നു? പാല് കുടിക്കുന്നു അല്ലേ. അപ്പോൾ രാമു എന്നുള്ളത് എന്താണ്? സിംഗുലറാണ്. സബ്ജക്റ്റ് സിംഗുലറായി, അപ്പോൾ വേർബിൻ്റെ കൂടെ എന്ത് വന്നു? യെസ് വന്നു. ഇനി അതേപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറലായി കഴിഞ്ഞാൽ, പ്ലൂറൽ ഏതൊക്കെയാണ്? ഐ യു ദേ വി അല്ലേ. സബ്ജക്റ്റ് പ്ലൂറലായി കഴിഞ്ഞാൽ വേർബിൻ്റെ കൂടെ ഒന്നും വരില്ല. നമ്മൾ എസ് എപ്പോഴാണ് വരിക? സബ്ജക്റ്റ് സിംഗുലറായി കഴിഞ്ഞാൽ. ഇനി എസ് വരില്ല എപ്പോൾ? സബ്ജക്റ്റ് പ്ലൂറലായി കഴിഞ്ഞാൽ എന്ത് വരില്ല? എസ് വരില്ല. ഒരു എക്സാമ്പിൾ എങ്ങനെയാണ്? ഐ ഈറ്റ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നു അല്ലേ. ഐ ഈറ്റ്സ് ഫുഡ് എന്ന് പറയില്ല, കാരണം ഐ എന്നുള്ളത് എന്തല്ല? സിംഗുലറല്ല. ഐ എന്നുള്ളത് എന്താണ്? പ്ലൂറലാണ്. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ, വി പ്ലേ ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു. പിന്നെ ദേ ഡ്രിങ്ക് മിൽക്ക്, അവർ പാല് കുടിക്കുന്നു. പിന്നെ യു റൈറ്റ് എ ലെറ്റർ, നീ ഒരു കത്ത് എഴുതുന്നു. വളരെ സിമ്പിളാണ്, മനസ്സിലായോ? അതായത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് സിംഗുലറായി കഴിഞ്ഞാൽ വേർബിൻ്റെ കൂടെ എന്ത് വരും? യെസ് എന്നുള്ളൊരു ഫോം വരും. എക്സാമ്പിൾ, ഹീ പ്ലേസ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഇനി നെക്സ്റ്റ്, സബ്ജക്റ്റ് പ്ലൂറലായി കഴിഞ്ഞാൽ വേർബിൻ്റെ കൂടെ എന്ത് വരില്ല? യെസ് എന്നുള്ള ഫോം വരില്ല. ഒരു എക്സാമ്പിൾ, ഐ ഈറ്റ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഒക്കെ സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ടോട്ടൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ്, എന്തുണ്ടാവില്ല? ഈസ്, ആം, ആറ്, ഐ എന്നുണ്ടല്ല. ആ സെൻറ്റൻസ് എന്തേക്കാരം? സിമ്പിൾ സെൻറ്റൻസ് ആയിക്കാരം. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് സിംഗുലറും പ്ലൂറലും. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഷീ നെയിം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഐ യു ദേ വി. പിന്നെ സബ്ജക്റ്റ് സിംഗുലറായി കഴിഞ്ഞാൽ വേർബിൻ്റെ കൂടെ എന്ത് വരും? യെസ് എന്നുള്ളൊരു ഫോം വരും. സബ്ജക്റ്റ് പ്ലൂറലായി കഴിഞ്ഞാൽ വേർബിൻ്റെ കൂടെ എന്ത് വരില്ല? യെസ് എന്നുള്ള ഫോം വരില്ല. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.